ഹായ് നമസ്കാരം, വിശാഖയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം എൻ്റെ ചാനല് ഇതുവരേക്കും മോണിറ്റൈസ് ആയിട്ടില്ല. മോണിറ്റൈസ് ആവണമെങ്കിൽ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറുമാണ് വേണ്ടത്. വാച്ച് അവർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 240K മിനിറ്റ്സ് ആണ് വേണ്ടത്. അതായത് 240,000 മിനിറ്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു വീഡിയോ, ഇപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു 100 വ്യൂ ഉണ്ടെങ്കിൽ ഒരു 100 മിനിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു 200 വ്യൂ ഉണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു 150 മിനിറ്റൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ 4000 വാച്ച് ഓവർ എന്ന് പറയുന്ന വലിയൊരു കടമ്പയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെയും ഒരു 700-750 ഇതിനുള്ളിലുള്ള വാച്ച് ടൈമേ ആയിട്ടുള്ളൂ. ഇതിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർ ഈ വാച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കുള്ള, അതായത് ലാസ്റ്റ് 12 മന്ത്സ്, അവസാനത്തെ 365 ദിവസത്തെ കണക്കാണ് അവർ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വർഷം മുന്നേ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു 300 മണിക്കൂർ നമുക്കുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു 300 മണിക്കൂർ അങ്ങ് കട്ട് ഓഫ് ആവും. പിന്നെ അടുത്ത ദിവസം തൊട്ടേ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ അവസാനത്തെ 365 ദിവസം അല്ലെങ്കിൽ 12 മന്ത്സ് എന്നുള്ളൊരു കാൽക്കുലേഷൻ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. ഇപ്പോൾ പണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന ഒരു ചാനലാണ്, അതിനകത്ത് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനൊരു 120K വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഏകദേശം ഒരു 3500 വാച്ച് അവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇട്ടു, ഒരു 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 2 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ഇട്ടു. എനിക്ക് 500 മണിക്കൂറും കൂടെ മതിയല്ലോ മോണിറ്റൈസേഷൻ ആവാൻ എന്ന് കരുതി വീഡിയോ ഇടും. പക്ഷേ യാതൊരു കാര്യമല്ല, നമുക്ക് ആ പുതുതായിട്ട് എടുക്കുന്ന വീഡിയോയുടെ ടൈം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, പഴയതിൻ്റെ അത് അവിടെ എക്സ്പയർ ആയി. പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതങ്ങനെയല്ല, അത് എന്നാണോ നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളതിൽ കാര്യമില്ല. എപ്പോഴായാലും നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. എൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ എൻ്റെ വാച്ച് ടൈമാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത്രയേ എനിക്ക് ഇതുവരേക്കും ആയിട്ടുള്ളൂ. ദെൻ വേറെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളും ഒന്നും ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല. എങ്കിലും നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സ്ട്രൈക്ക് ഉണ്ടെങ്കിലും നമ്മളത് ക്ലിയർ ഓഫ് ചെയ്തിരിക്കണം മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് 3 ചാൻസേ ഉള്ളൂ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ. കാരണം ഈ പറഞ്ഞ കണ്ടീഷൻസൊന്നും ഫുൾഫിൽ ചെയ്യാതെയാണ് നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കത് റിജക്ഷൻ വരും. അങ്ങനെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ് ടു മാക്സിമം 3 പ്രാവശ്യം ഇത് കൊടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒരു കാലത്തും മോണിറ്റൈസേഷൻ ആവാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മോണിറ്റൈസേഷനെ പറ്റി ഇപ്പോൾ ഇത്രയും സംസാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ വീഡിയോസിനെല്ലാം ആഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോസ് കാണുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വീഡിയോസിനിടയിലോ അല്ലെങ്കിൽ വീഡിയോസ് തീരുന്നതിന് തൊട്ട് മുമ്പോ ഒക്കെ ആഡ് വരാറുണ്ട്. നേരത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു മോണിറ്റൈസ് ആയ ചാനലിന് മാത്രമേ ഈ ആഡ് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ആഡിൽ നിന്നായിരിക്കും ആ ഒരു യൂട്യൂബറിനും വരുമാനം കിട്ടുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പങ്ക് യൂട്യൂബിനും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എല്ലാ വീഡിയോയ്ക്കും, ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയ ചാനലോ അല്ലാത്ത ചാനലോ ഏത് ചാനലിലായാലും ആഡ് അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ മോണിറ്റൈസേഷൻ കിട്ടാത്തൊരു ചാനലിനാണെങ്കിൽ ഈ ആഡിൻ്റെ ഫുൾ ബെനിഫിറ്റ് യൂട്യൂബിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഈ ഒരു വ്യക്തിക്ക് യാതൊരു ബെനിഫിറ്റും ആ ഒരു ആഡിലൂടെ ലഭിക്കുകയും ഉണ്ടാവില്ല. സോ ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആഡ് കാണിക്കുന്നുണ്ട്, എല്ലാ വീഡിയോയ്ക്കും ആഡ് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ആഡിൽ നിന്ന് യാതൊരു റവന്യൂ ലഭിക്കുന്നില്ല. ഈ ആഡിൽ നിന്നല്ല, ഒരു ആഡിൽ നിന്നും എനിക്ക് യാതൊരു റവന്യൂ ലഭിക്കുന്നില്ല. റവന്യൂ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് അവരെ അപ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഒരു റവന്യൂ ലഭിക്കുകയുള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ് നമ്മുടെ റീൽസ് പോലെയൊക്കെ ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് നോർമൽ നമ്മൾ ഈ വാച്ച് ഓവർ എന്നുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മുടെ റീൽസ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന സാധനം വൈറലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റീച്ച് അനുസരിച്ച് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അത് നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ അയച്ച് അത് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിനൊരു ബെനിഫിറ്റ് അവർ തരും. ദെൻ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മോണിറ്റൈസേഷൻ്റെ ഉള്ള പോളിസി നോർമൽ യൂട്യൂബേഴ്സിനാണെങ്കിൽ ഈ ഒരു മോണിറ്റൈസേഷനുള്ള എല്ലാ എലിജിബിലിറ്റിയും ഞാൻ ഇത് ഈ കാണിക്കുന്ന സ്ക്രീൻഷോട്ടിൽ ഇപ്പം എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അവിടെ ടിക്ക് ഉണ്ട്, ദെൻ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അവിടെ ഒരു ടിക്ക് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഒന്നും ഇല്ല എന്നുള്ള അവിടെയും ടിക്ക് ഉണ്ട്. അതല്ല, ഇനി 4-ാമതൊരു ഭാഗം അവിടെ ഉണ്ട്, അതായത് വാച്ച് ഓവറിൻ്റെയാണ്. അതിൽ ഇതുവരെയും ടിക്ക് വീണ്ടില്ല. ഇതെല്ലാം ടിക്ക് വീണതിന് ശേഷം യൂട്യൂബ് നമുക്കൊരു മെയിൽ അയക്കും.
ആ ഒരു മെയിൽ കിട്ടുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഇതെല്ലാം ഫുൾഫിൽഡ് ആണ് നമ്മുടെ ചാനൽ ഓക്കെ ആണ് എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ മെയിൽ കിട്ടുള്ളൂ ആ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇപ്പം ടിക്ക് ആയിട്ടുള്ളൂ നാലാമത്തെ അതായത് മെയിൻ ഐറ്റമായ വാച്ച് ഓവർ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസ് കാണുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആഡ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഒരു റവന്യൂ നമുക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും ആ റവന്യൂ ഒരു $100 എന്നുള്ളൊരു കണക്കാവുമ്പോഴേക്കും നമുക്ക് അക്കൗണ്ട് വഴി വിഡ്രോ ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ് $100 താഴെയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് വഴി വിഡ്രോ ചെയ്യാൻ പറ്റില്ല $100 ആയി കഴിഞ്ഞാൽ 100 മേളിലോട്ട് എത്ര ആയാലും നമുക്കത് ഒറ്റ ബൾക്കായിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മോണിറ്റൈസേഷനെ പറ്റി സിമ്പിളായിട്ട് പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് നേരത്തെയൊക്കെ നമ്മുടെ വീഡിയോസിനെ അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യുമായിരുന്നു പുതിയൊരു ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വീഡിയോസ് മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അതിന് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ അവരും കൂടെ സഹായിക്കും കാരണം എന്ന് വെച്ചാൽ ഈ കിട്ടുന്ന ഒരു ആഡിൻ്റെ ഒരു പങ്ക് യൂട്യൂബിനും കിട്ടുന്നുണ്ട് സോ അവർ നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവർ നോർമലി വീഡിയോസിലെല്ലാം ആഡ് കാണിക്കുന്നുണ്ട് സോ അവർക്ക് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടി അത്രത്തെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല സോ നമ്മൾ ചാനൽ റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റുകൾ മാക്സിമം നല്ല രീതിയിലായാൽ മാത്രമേ നമ്മുടെ ചാനൽ നല്ലൊരു നിലയിലേക്ക് എത്തുള്ളൂ അല്ലാതെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊമോഷൻ ഇപ്പം വളരെ വളരെ കുറവാണ് അത് നമ്മൾ വീഡിയോസൊക്കെ റെഗുലർലി അപ്ലോഡ് ചെയ്യുന്ന ഒരാൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവും കാരണം സജഷൻസ് ആണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോ റീച്ച് ആവാനുള്ളൊരു കാരണം ഇപ്പോൾ സജഷനൊക്കെ അവർ വളരെ കുറച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഈ ഉള്ള വീഡിയോസ് തന്നെ ധാരാളമാണ് അവരുടെ ആഡ് കാണാനായിട്ട് സോ ഇതൊക്കെയാണ് മോണിറ്റൈസേഷനെ പറ്റിയും യൂട്യൂബിൻ്റെ പുതിയ പോളിസിയെ പറ്റിയും ഒക്കെ പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും മോണിറ്റൈസ് ആയിട്ടില്ല എന്നുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം സോ നിങ്ങൾ വീഡിയോസ് മാക്സിമം കാണുക വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യണം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ